നമസ്തേ. ഏവരെയും മലയാളം ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് ഇന്നത്തെ മലയാളം ക്ലാസ് തുടങ്ങിയാലോ? ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സുകളിലായി പരിചയപ്പെടുത്തിയ ലൈലയെയും ലൈലയുടെ കളിവണ്ടിയെയും നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ലൈലയുടെ കളിവണ്ടി ഏതെല്ലാം വാഹനങ്ങളായാണ് മാറിയത്? ആദ്യം ബസ്സായി മാറി. പിന്നീടോ? അതെ, രണ്ടാമത് തോണിയായി മാറി. മൂന്നാമതോ? അതെ, വിമാനമായി മാറി. വിമാനത്തിലിരുന്ന് ലൈല താഴേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ചകൾ എന്തെല്ലാമാണ്? കൂറ്റൻ കെട്ടിടങ്ങൾ ചെറിയ തീപ്പെട്ടിക്കൂടുകൾ പോലെയും വലിയ മരങ്ങൾ ചെറിയ ചെടികൾ പോലെയും വലിയ കപ്പൽ പായ് വഞ്ചി പോലെയുമാണ് വിമാനത്തിലിരുന്ന് താഴേക്ക് നോക്കിയപ്പോൾ ലൈല കണ്ടത്. ഇന്ന് നമുക്ക് ഒരു പ്രവർത്തനം എഴുതി നോക്കിയാലോ? പറയാം, ചേർത്തെഴുതാം. ഒരു കൈതച്ചക്കയുടെ ചിത്രം തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൈതച്ചക്കയെ പറ്റി എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് ഒന്ന് വായിച്ചാലോ? കൈതച്ചക്ക, പഴുത്ത കൈതച്ചക്ക, മധുരമുള്ള പഴുത്ത കൈതച്ചക്ക. കൂട്ടുകാരെ, കൈതച്ചക്കയെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? പഴുത്തതാണ്, പിന്നെയോ? ആ അതെ, നല്ല മധുരമുള്ളതാണ്. ഇനി എല്ലാവരും താഴെ തന്നിരിക്കുന്ന മൈതാനത്തിന്റെ ചിത്രമൊന്ന് നോക്കിക്കേ. ഇനി നമുക്ക് മൈതാനത്തിനെ കുറിച്ച് എഴുതി നോക്കിയാലോ? മൈതാനം, പരന്ന മൈതാനം, പുല്ലു നിറഞ്ഞ മൈതാനം. എല്ലാവരും ഈ പ്രവർത്തനം വൃത്തിയായി എഴുതണം, കേട്ടല്ലോ. ഇനി എല്ലാവരും ഈ ചിത്രത്തിൽ ഒന്ന് നോക്കിക്കേ. ഈ ചിത്രത്തിൽ കാണുന്നവർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? രാമനാഥനും സോമനാഥനുമാണ് ഇത്. ഇന്ന് നമുക്ക് ഇവരെ കുറിച്ച് ഒരു കഥ കേൾക്കാം. ഊത്തും കൊട്ടും. ധിം ധിം ധി ധിമി ധി ധിമി, ധിം ധിം ധി ധിമി ധി ധിമി. ഗാന്ധാര ദേശത്തെ കൊട്ടുകാരനായിരുന്നു രാമനാഥൻ. പെപ്പേ പെപ്പര പെപ്പേ, പെപ്പേ പെപ്പര പെപ്പേ. ഗാന്ധാര ദേശത്തെ ഊത്തുകാരനായിരുന്നു സോമനാഥൻ. രാമനാഥൻ മദ്ദളം കൊട്ടും, സോമനാഥൻ കുഴലു വിളിക്കും. കൊട്ടം ഊത്തം തുടങ്ങിയാൽ പിന്നെ അവർ എല്ലാം മറക്കും. ധിം ധിം ധി ധിമി ധി ധിമി, ധിം ധിം ധി ധിമി ധി ധിമി. പെപ്പേ പെപ്പര പെപ്പേ, പെപ്പേ പെപ്പര പെപ്പേ. കുഞ്ഞുങ്ങളെ, രാമനാഥൻ ആരായിരുന്നു? ഗാന്ധാര ദേശത്തെ കൊട്ടുകാരനായിരുന്നു രാമനാഥൻ. സോമനാഥനോ? ഗാന്ധാര ദേശത്തെ ഊത്തുകാരനായിരുന്നു സോമനാഥൻ. രാമനാഥൻ മദ്ദളം കൊട്ടും, സോമനാഥനോ കുഴലു വിളിക്കും. അങ്ങനെ കൊട്ടും ഊത്തും തുടങ്ങിയാൽ പിന്നെ അവർ എല്ലാം മറക്കും. തൊട്ടടുത്ത രാജ്യമായ മീനാക്ഷിപുരത്ത് ഉത്സവം നടക്കുകയാണ്. അവർ രണ്ടുപേരും ഉത്സവത്തിനു പോയി. മടങ്ങി വരുമ്പോൾ സന്ധ്യയായി. ഘോരവനം കടന്നു വേണം അവർക്ക് നാട്ടിലെത്താൻ. പുലി, കാട്ടുപോത്ത്, ആന തുടങ്ങി ധാരാളം മൃഗങ്ങളുള്ള വനമാണ്. രണ്ടുപേർക്കും പേടിയായി. പേടിച്ചു വിറച്ച് അവർ ഒന്നും മിണ്ടാതെ നടന്നു. ഗറ്, ഭയങ്കരമായ ഒരു അലർച്ച കേട്ടു. അയ്യോ, പുലി! കൂട്ടുകാരെ, ഒരു ദിവസം രാമനാഥനും സോമനാഥനും തൊട്ടടുത്ത രാജ്യമായ മീനാക്ഷിപുരത്ത് ഉത്സവത്തിന് പോയി. ഉത്സവത്തിന് പോയി മടങ്ങി വരുമ്പോൾ സന്ധ്യയായി. പുലി, കാട്ടുപോത്ത്, ആന തുടങ്ങി ധാരാളം മൃഗങ്ങളുള്ള ഒരു വനം കടന്നു വേണം അവർക്ക് നാട്ടിലെത്താൻ. കൂട്ടുകാരെ, ഘോരവനം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഘോരവനം എന്നാൽ കൊടുങ്കാട്. രണ്ടുപേരും പേടിച്ചു വിറച്ച് ഒന്നും മിണ്ടാതെ നടന്നു. പെട്ടെന്നാണ് അവർ ഒരു പുലിയുടെ അലർച്ച കേട്ടത്.
രണ്ടുപേരും ഓടി. അവർ വലിയൊരു ആഞ്ഞിലി മരത്തിൽ കയറി പറ്റിപ്പിടിച്ചിരുന്നു. ശരീരം കിടുകിടാ വിറയ്ക്കുന്നു. പുലി താഴെ അവരെ നോക്കി നിൽക്കുകയാണ്. വിറച്ചു വിറച്ച് രാമനാഥന്റെ കൈ അറിയാതെ മദ്ദളത്തിൽ ഒന്ന് മുട്ടി. തിം! ഒച്ച കേട്ട സോമനാഥൻ ഒറ്റ ഊത്ത്. കൂട്ടുകാരെ, വനത്തിലൂടെ നടന്നു വന്നപ്പോൾ ആരുടെ അലർച്ചയാണ് അവർ കേട്ടത്? ഒരു പുലിയുടെ അലർച്ചയാണ് കേട്ടത്. പുലിയെ കണ്ടപ്പോൾ അവർ രണ്ടുപേരും ഓടി. എന്നിട്ടോ? വലിയൊരു ആഞ്ഞിലി മരത്തിൽ കയറി പറ്റിപ്പിടിച്ചിരുന്നു. ശരീരം കിടുകിടാ വിറക്കുകയാണ് രണ്ടുപേരുടെയും. പുലിയോ താഴെ അവരെ നോക്കി നിൽക്കുന്നു. വിറച്ചു വിറച്ച് രാമനാഥന്റെ കൈ അറിയാതെ മദ്ദളത്തിൽ ഒന്ന് മുട്ടി. ഒച്ച കേട്ട സോമനാഥനോ ഒറ്റ ഊത്ത്. പിന്നെ ധിം ധിം ദിധിമി ദിധിമി, ധിം ധിം ദിധിമി ദിധിമി, പെപ്പേ പെപ്പര പെപ്പേ, പെപ്പേ പെപ്പര പെപ്പേ, കൊട്ടും ഊത്തും പൊടിപൂരം. ഇത് കേട്ട് പുലിക്ക് പേടിയായി. ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ല. പുലി തിരിഞ്ഞു നോക്കാതെ ഓടി. കൂട്ടുകാരെ, നമ്മുടെ രാമനാഥന്റെയും സോമനാഥന്റെയും കൊട്ടും ഊത്തും പൊടിപൂരമായപ്പോൾ പാവം പുലിക്ക് പേടിയായി. ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ല എന്ന് പുലി വിചാരിച്ചു. അങ്ങനെ പേടിച്ചു വിറച്ച പുലി തിരിഞ്ഞു നോക്കാതെ ഓടി. കൂട്ടുകാരെ, എല്ലാവർക്കും രാമനാഥന്റെയും സോമനാഥന്റെയും കഥ ഇഷ്ടമായോ? അടുത്ത ക്ലാസ്സിൽ പുതിയ കുറേ വിശേഷങ്ങളുമായി ടീച്ചർ വരാം.